എല്ലാവർക്കും നമസ്കാരം വളരെ വിഷമം പിടിച്ച ഒരു കഥയാണ് എനിക്ക് നിങ്ങളോട് ഇന്ന് പങ്കുവെക്കാനുള്ളത് പെയിൻ്റഡി ബ്രഷ് കക്ഷത്തിൽ തിരികെ വാലു ചുരുട്ടി ഓടിയ ഉസ്താദുമാരുടെ കഥ ക്ലബ് ഹൗസ് എന്ന് പറയുന്ന ആധുനിക സങ്കേതം എങ്ങനെയാണോ ഇവിടെ ഉസ്താദുമാരെ എമുകളിൽ നിന്നും രക്ഷിച്ചത് അതിൻ്റെ കഥ അതുകൊണ്ട് ടി വി ഡിബേറ്റുകളിൽ കലിമ ചൊല്ലുന്ന ഉത്താദുമാരെ കാണാൻ ലഭിക്കുമായിരുന്ന ആ കാഴ്ച നമ്മൾ നഷ്ടപ്പെടുത്തിയതിൻ്റെ കഥ അതൊരു വല്ലാത്ത കഥയാണ് അതിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ ഒരു കാരണമുണ്ട് ഏതാനും ആഴ്ചകൾക്ക് മുന്നേ ഒരു ഉത്തരേന്ത്യൻ ന്യൂസ് ചാനലിൽ നടന്ന ഒരു ചർച്ച കാണാനിടയായി എക്സ് മുസ്ലിം സാഹിൽ എന്ന് പറയുന്ന ഒരു എമോ അദ്ദേഹം തുടങ്ങി വെച്ച ഒരു തരംഗം ആ തരംഗം എന്ന് പറയുന്നത് ടി വി ലൈവ് ഡിബേറ്റുകളിൽ ചെന്നുകൊണ്ട് ഉസ്താദുമാർ അല്ലെങ്കിൽ അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ മൗലാന സാഹിബുമാരെ നേരിട്ട് ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് അവരെ ഉത്തരം മുട്ടിക്കുന്ന ഒരു രീതി അദ്ദേഹം കാലങ്ങളായിട്ട് യൂട്യൂബ് ചാനലിൽ നടത്തിക്കൊണ്ടിരുന്ന ഒരു ചർച്ച തന്നെ അത് ടി വിയിലേക്ക് പറിച്ചുനട്ട ഒരവസ്ഥ അതിനാദ്യമായിട്ട് ചെന്നത് എക്സ് മുസ്ലിം സാഹിലായിരുന്നു അങ്ങനെ അന്ന് പങ്കെടുക്കാൻ ചെന്ന ആ ചർച്ചയിലേക്ക് പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് കേരളത്തിൽ നിന്നും എക്സ് മുസ്ലിങ്ങളെ ക്ഷണിക്കുകയും എന്നെ അതിന് വേണ്ടിയിട്ട് വിളിക്കുകയൊക്കെ ചെയ്തിരുന്നു പക്ഷേ അന്ന് മറ്റു ചില അസൗകര്യങ്ങളുള്ളത് കൊണ്ട് പെട്ടെന്ന് ഒരു ഷോർട്ട് നോട്ടീസിൽ നോട്ടീസിലവിടെ ചെല്ലണമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്കത് ചെല്ലാൻ സാധിച്ചില്ല എന്തായാലും അന്ന് ആ ചർച്ചയിൽ പങ്കെടുത്തത് എക്സ് മുസ്ലിം സാഹിലും മറ്റൊരു എക്സ് മുസ്ലിമും കൂടിയാണ് അന്ന് അന്ന് തുടങ്ങി വെച്ച ആ ഒരു വിഷയത്തിന് ശേഷം ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിരന്തരം ഇത്തരം ചർച്ചകൾ അവിടെ ടി വി ചാനലുകളിൽ നടക്കുന്ന ഒരു കാഴ്ചയാണ് പക്ഷെ നമുക്ക് ഇവിടെ ഞാനിന്ന് നിങ്ങളോട് പങ്കുവെക്കാനുള്ള കാര്യം എന്ന് പറയുന്നത് അത്തരമൊരു സാഹചര്യം കേരളത്തിൽ നമുക്ക് കാണാൻ കിട്ടില്ല എന്നുള്ളതിനെക്കുറിച്ചാണ് എന്തുകൊണ്ട് കിട്ടില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കാരണക്കാരനായ ഒരു സംഗതി ഇവിടെ ഉണ്ട് അത് ക്ലബ് ഹൗസാണ് എങ്ങനെയാണ് ക്ലബ് ഹൗസ് അത്തരം ഒരു ഒരു സ്വപ്നം അല്ലെങ്കിൽ ഒരു അസുലഭ നിമിഷം നമുക്ക് നഷ്ടപ്പെടുത്തിയതെന്ന് ആണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് നമുക്കറിയാം ഏതാണ്ട് ഒരു വർഷം മുന്നേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൻ്റെ തുടക്കത്തിൽ ഇവിടെ ക്ലബ് ഹൗസ് എന്ന് പറയുന്ന ഒരു ആപ്പ് അത് വളരെയധികം സജീവമാവുകയും കേരളത്തിൽ ക്ലബ് ഹൗസിൽ ചർച്ചകൾ കൊടുമ്പിരി കൊള്ളുകയും അത് വലിയ ചർച്ചയാവുകയും ഇന്ത്യയിൽ തന്നെ കേരളത്തിലെ ചർച്ചകൾ ശ്രദ്ധ പിടിച്ചു പറ്റുകയും അത് പത്രത്താളുകൾ വരികയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് മുതൽ കണ്ട ഒരു എന്ന് പറയുന്നത് എക്സ് മുസ്ലിം മൂവ്മെന്റിന്റെ ഭാഗമായിട്ടുള്ള അല്ലെങ്കിൽ ഇസ്ലാമത വിമർശനം എന്ന ഒരു സംഗതി അത് വളരെ വ്യാപകമായിട്ട് ക്ലബ് ഹൗസിൽ അരങ്ങേറി എന്നുള്ളതാണ് പലതരം ചർച്ചകൾ നമ്മൾ നടത്തിയിട്ടുണ്ട് മദ്രസ പീഡനങ്ങളെക്കുറിച്ച് നമ്മൾ എപ്പിസോഡ് കണക്കിന് തന്നെ വീഡിയോകൾ ക്ലബ് ഹൗസ് ചർച്ചകൾ നടത്തിയിട്ടുണ്ട് അത് വീഡിയോ ആയിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുമുണ്ട് അങ്ങനെയെല്ലാം വളരെ സജീവമായിട്ട് നിലനിന്ന ഒരു ഒരു കാലം ഉണ്ടായിരുന്നു ക്ലബ് ഹൗസിൽ അതിനുശേഷം ഇങ്ങോട്ട് പിന്നെ നമ്മൾ കണ്ടത് ക്ലബ് ഹൗസിൽ ചർച്ചകൾക്ക് ഇസ്ലാം പക്ഷത്തു നിന്നും ആളുകളെ കിട്ടാതെയായി എന്നുള്ളതാണ് അതായത് ഔദ്യോഗികമായിട്ട് ഇസ്ലാമിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആളുകളെ നമുക്ക് കിട്ടാതെയായി പകരം ഇസ്ലാമിൻ്റെ ഗുണ്ടകളായിട്ട് ചമഞ്ഞ് നടക്കുന്ന കുറേ സുഡാപ്പികളെയാണ് നമുക്ക് അന്നും ഇന്നും പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇന്ന് അവരാണ് അതിൽ നിന്ന് നിറഞ്ഞു നിൽക്കുന്നത് ഏതെങ്കിലും വിധേയനയൊക്കെ ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകളെ തിരഞ്ഞുപിടിച്ച് അത് അന്യമതക്കാരായിട്ടുള്ള അല്ലെങ്കിൽ അന്യമത ഐഡൻറ്റിറ്റിയുള്ള യുക്തിവാദികളാണ് എന്നുണ്ടെങ്കിൽ അവരെ തിരഞ്ഞുപിടിച്ച് അന്യമത വിദ്വേഷം പ്രചരിപ്പിക്കാൻ മുൻകൈയ്യെടുത്തു അതിന് കോപ്പ് കൂട്ടി എന്ന കള്ളക്കഥയൊക്കെ ഉണ്ടാക്കി കേസ് കൊടുത്ത് ഒതുക്കുക എന്നുള്ളതാണ് ഇന്ന് ഇവിടുത്തെ ഉമ്മത്തിൻ്റെ ഗുണ്ടകൾ ഒരു കാര്യം അത് സംബന്ധിച്ച് ഇന്നലെ നമ്മളൊരു ചർച്ച നടത്തുകയും ചെയ്തിരുന്നു അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇതൊക്കെ നമ്മുടെ കേരളത്തിൽ നടന്നതുകൊണ്ട് ഇന്ന് നമ്മൾക്ക് ഒരു കാര്യമെന്ന് പറയുന്നത് എന്താണ് എക്സ് മുസ്ലിം എന്നും എങ്ങനെയാണ് പഠിച്ചിട്ട് വിമർശിച്ചാൽ എന്തായിരിക്കും ഇസ്ലാമിൻ്റെ അവസ്ഥ എന്നും ഇവിടുത്തെ മൊല്ലാക്കന്മാർക്ക് അല്ലെങ്കിൽ ഇവിടുത്തെ ഉസ്താദമാർക്ക് പെയിൻറ്റഡ് വിദ്വാൻമാർക്ക് അല്ലെങ്കിൽ ഫണ്ണിതന്മാർക്ക് നന്നായിട്ട് മനസ്സിലായി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ചർച്ചകളിൽ വിളിക്കപ്പെടുന്ന സമയത്ത് അവർ ചില സമയങ്ങളിൽ മുന്നോട്ട് വെക്കുന്ന ഒരു പ്രധാന ഒരു മാനദണ്ഡം എന്ന് പറയുന്നത് എക്സ് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ യുക്തിവാദികളായിട്ടുള്ള ആളുകൾ ചർച്ചയിലുണ്ടെങ്കിൽ ഞങ്ങൾ പങ്കെടുക്കില്ല എന്ന തരത്തിലുള്ള കണ്ടീഷൻസ് വരെ വെച്ചിട്ടാണ് ഇന്ന് ടി ചർച്ചകളിലേക്ക് ഉസ്താദ്മാർ വരുന്നത് എന്നതാണ് പിന്നാമ്പുറ കഥ പല സമയങ്ങളിലും ചില ടി വി ചാനലുകളിൽ നിന്ന് ചർച്ചകൾക്ക് വേണ്ടിയിട്ട് യുക്തിവാദികളായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ എക്സ് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ വിളിക്കുന്നു അതോടൊപ്പം തന്നെ ആ ചർച്ചയിൽ ഇസ്ലാമത പക്ഷത്തുള്ള ആളെയും വിളിക്കുന്നു പിന്നീട് നമ്മൾ കേൾക്കാൻ കഴിയുന്നത് ഇസ്ലാം പക്ഷത്തുള്ള ആൾ പിന്മാറി എന്നുള്ളതാണ് അതിനവർക്ക് കാരണം പറയുന്നത് എക്സ് മുസ്ലിംസ് അവിടെ വരുന്നു പഠിച്ചിട്ട് വിമർശിച്ച പ്രശ്നമാണെന്ന് അവർക്ക് ബോധ്യപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ കുറച്ച് കാലങ്ങളായിട്ട് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഉത്തരേന്ത്യയിൽ നമ്മൾ കാണുന്നത് എന്താണ് എക്സ് മുസ്ലിം എന്നോ എങ്ങനെയാണ് ഈ പഠിച്ചിട്ട് വിമർശിച്ചാൽ ഇസ്ലാം എങ്ങനെ ഇരിക്കുമെന്നോ എന്താണ് ഈ ഇസ്ലാം മതം വിട്ടു വരുന്ന ആളുകൾക്ക് പറയാനുള്ളത് എന്നോ ഒന്നും യാതൊരു ഐഡിയയും ഇല്ലാതെ ഇത്തരം ടി വി ചർച്ചകളിലേക്ക് ഇപ്പം തരാം എന്നും പറഞ്ഞുകൊണ്ട് പഠിച്ചവനുണ്ടല്ലോ എന്ന ധൈര്യത്തിൽ വന്നു കയറുന്ന മുല്ലാക്കന്മാർ അവരുടെ പരിതാപകരമായ അവസ്ഥയാണ് ഇന്ന് ടി വി ചാനലുകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത്തരം ഒരു കാഴ്ച കാണാനിടയായപ്പോഴാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത് ആ കാഴ്ച ഞാൻ ഈ വീഡിയോയ്ക്ക് ശേഷം ഇവിടെ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതിൽ നിങ്ങൾക്ക് കാണാം ആ ഒരു ചർച്ച നടക്കുന്നത് തന്നെ ടി വി അല്ലെങ്കിൽ സിനിമ സീരിയൽ പോലെയൊക്കെയുള്ള സംഗതികളിൽ മുസ്ലിങ്ങൾ അഭിനയിക്കുന്നു അത് ഇസ്ലാമിക വിരുദ്ധമാണോ എന്നൊരു ചോദ്യം അവിടെ വരുന്നു സൽമാൻ ഖാൻ അമീർ ഖാൻ ഷാറുഖ് ഖാൻ എന്നൊക്കെ പറയുന്ന ആളുകൾ മുസ്ലിങ്ങളല്ലേ അപ്പോൾ അവരെല്ലാം ഇതുപോലെ അഭിനയിക്കുന്നതോടുകൂടി അവർ ഇസ്ലാമിനിൽ നിന്നും പുറത്തു പോകുന്നു എന്ന ചോദ്യം വരുന്നു പോകും എന്നും അവർ രണ്ടാമത് ഇസ്ലാമത്തിലേക്ക് തിരിച്ചു വരണമെങ്കിൽ കലിമ ചെല്ലണം എന്നും നമ്മളുടെ മൗലാന സാഹിബ് അല്ലെങ്കിൽ ന്യൂസ് ആങ്കറുടെ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ സൂഫി സാഹിബ് പറഞ്ഞു വെക്കുന്നു അപ്പോൾ തിരിച്ചൊരു ചോദ്യം നമ്മളുടെ എമുവിൻ്റെ വകയായിട്ട് ചോദിക്കുകയാണ് അതായത് ഇസ്ലാമിലെ കണക്ക് പ്രകാരം നിയമം പ്രകാരം ചിത്രം വരയ്ക്കുന്നതും ഇതുപോലെ വീഡിയോ പിടിക്കുന്നതും എല്ലാം ഹറാമു തന്നെയാണ് അത് കാഫിറാകാൻ പാകത്തിനുള്ളൊരു സംഗതിയാണ് അവിശ്വാസിയാകും അവിടെ നിങ്ങൾ തിരിച്ച് കലിമ ചൊല്ലേണ്ടി വരും എന്നാണല്ലോ നിയമം എന്ന് മുല്ലാക്കയോട് ചോദിക്കുന്നു മൊല്ലാക്ക എന്ന് പറയുന്നു അപ്പോൾ അങ്ങനെയാണെങ്കിൽ താങ്കൾ കലിമ ചൊല്ലണ്ടേ എന്ന് ചോദിക്കുമ്പോൾ അവിടെ ലൈവായിട്ടിരുന്ന് കലിമ ചൊല്ലുകയാണ് നമ്മുടെ മുല്ലാക്ക അപ്പോൾ ചോദിക്കുകയാണ് ശരി ഇതുവരെയുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ ലൈവായിട്ട് കലിമ ചൊല്ലിക്കഴിഞ്ഞു ഇനി ഇവിടുന്ന് അങ്ങോട്ട് വീണ്ടും നിങ്ങൾ ഇതേ യൂട്യൂബ് ചാനലിൽ തന്നെയാണല്ലോ ഇരിക്കുന്നത് അല്ലെങ്കിൽ ന്യൂസ് ചാനലിലാണല്ലോ ഇരിക്കുന്നത് അപ്പോൾ ഇനിയും കലിമ ചൊല്ലണ്ടേ എന്ന് ചോദിക്കുമ്പോൾ അവിടെ കിടന്ന് പരുങ്ങുന്ന മുല്ലാക്കയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പറഞ്ഞു തന്നത് നമ്മളൊരു കാലത്ത് കണ്ടിരുന്നത് ജാക്കിർ നായ്ക്കുമാർ വലിയ ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് ആളുകൾക്ക് കലിമ ചൊല്ലി കൊടുക്കുന്നതാണ് കണ്ടിട്ടുള്ളൂ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എമുക്കൾ മൊല്ലാക്കന്മാർക്ക് രണ്ടാമത് ഇസ്ലാമിലേക്ക് തിരിച്ചു ചെല്ലാൻ വേണ്ടിയിട്ടുള്ള കലിമ കൊടുക്കുന്ന കാഴ്ചയാണ് കാണുന്നത് അത്തരമൊരു കാഴ്ച നമുക്ക് കേരളത്തിൽ ഇനി കാണാൻ കഴിയില്ല എം എം അക്ബറോ ബാലുശ്ശേരിയോ അതല്ലെങ്കിൽ നമ്മളുടെ ഹാരിസ് ഉസ്താദ് അതുപോലെയൊക്കെയുള്ള കുറേ അവതാരങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് ഇവരൊക്കെ നമ്മളുടെ ടി വി ചാനലിൽ കുത്തിയിരുന്നിട്ട് ഇതേപോലെ നമുക്ക് കലിമ ചൊല്ലിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക അത്തരം അവസരം നമ്മൾ നഷ്ടപ്പെടുത്തി അതിന് കാരണമായത് നമുക്ക് ക്ലബ് ഹൗസ് അഭിനിവേശമായിരുന്നു ക്ലബ് ഹൗസ് ആവേശമാണ് അത് നമ്മളെ കൊണ്ട് അങ്ങനെ നഷ്ടപ്പെടുത്തിയത് എന്ന് ഞാനിന്ന് തിരിച്ചറിയാണ് അതിലെനിക്ക് വളരെയധികം വിഷമമുണ്ടതാണ് അപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ നമുക്ക് ആകെ കൂടിയുള്ള വഴി എന്ന് പറയുന്നത് ഈ ഹിന്ദിക്കാർ ഇതുപോലെ ഉസ്താദ്മാർക്ക് മോ കലിമൊല്ലി കൊടുക്കുന്നത് കേട്ട് നമുക്ക് സ്മൃതി അടയാം എന്നുള്ളതാണ് ഇനി നമുക്കുള്ള ആകെക്കൂടിയുള്ള പോം വഴി ഇത് നിങ്ങളുമായി ഒന്ന് പങ്കുവെക്കണമെന്നാണ് ഞാൻ കരുതിയത് വളരെ വിഷമമുണ്ടാക്കുന്നൊരു വിഷയം തന്നെയാണ് ഏതായാലും

देखिए ये तो आप लोग हमसे जबरदस्ती करवा करवाऊंगी बिल्कुल भी मेरी कोई ऐसी इच्छा नहीं है लेकिन मैं समझना चाहती हूँ इतने सारे मौलाना मुफ्ती हमारे साथ शो में नहीं नहीं मैं कह रही हूँ इतने सारे मौलाना आते हैं मुफ्ती साहब आते हैं शो में जैसे आपने कहा कि भाई फिल्में चलचित्र ये तमाम चीजें जो है ये हराम है मतलब तो फिर तो वो सब लोग भी गलत काम कर रहे होंगे इस्लाम के मुताबिक जी जी। आप भी देखिए हम कोई हम कोई अदाकारी नहीं कर रहे अच्छा हम कोई धोखा नहीं दे रहे अच्छा। हम कोई गलत मैसेज नहीं दे रहा है ठीक है

जायज और नाजायज को छानने बैठेंगे तो बहुत ज्यादा मुश्किलें हो जाएंगी जीने में मतलब अगर आपका मस, आपका मामला पेश आ रहा है तो जायज और नाजायज को छोड़ देना चाहिए लेकिन अगर किसी और का मसला आ रहा है तो जायज और नाजायज के ऊपर ही इस्लाम ना, ना, चाहिए कुछ कह रहे हैं नाजायज कोई भी करे नाजायज अरे भाई नाजायज कोई भी करे वो तो नाजायज ही मैं करूं आप तो करें तो कोई आप, भी तो आप, तो आप, आप मानते हैं कि आप टी टीवी पर अगर नाजायज काम कर रहे हैं मानते हैं इस बात हम जायज हम नाजायज को जायज नहीं कह सकते नहीं आप इस वक्त नाजायज काम कर रहे हैं क्योंकि तो आप टीवी तो पर जाएज हैं जायज नहीं कर सकते ये जी तो मेरा वही मेरा वही सवाल है अगर जायज को नाजायज नहीं किया जा सकता या नाजायज को जायज नहीं किया जा सकता तो आप मानते हैं कि इस वक्त आप जो टीवी पर बैठे हैं आप नाजायज काम कर रहे हैं और आपको जाकर के कलमा पढ़ने की जरूरत है मैं अभी पढ़ लेता ये आपने यहां तक पढ़ लिया जो अब तक बैठे अब आगे जो बैठेंगे उसके लिए जाकर पढ़ेंगे हाँ, फिर अभी पढ़ेंगे चलिए सूफी साहब बड़े दिल वाले, हम का वाले करेंगे, करेंगे, हम का और गुना करेंगे गुनाह का पश्चाताप कर लेंगे तो भाई ये बड़ा दिल तमाम मुस्लिम अदाकार और अदाकाराओं के लिए क्यों नहीं टीवी डिबेट കലിമ ചൊല്ലുന്ന ഉസ്താദുമാരെ കാണാൻ ലഭിക്കുമായിരുന്ന ആ കാഴ്ച നമ്മൾ നഷ്ടപ്പെടുത്തിയതിൻ്റെ കഥ അതൊരു വല്ലാത്ത കഥയാണ്